ഇത് ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ വിഷയം ഉപയോഗിക്കുകയാണ്. ഇതൊരു മതപരമായ പ്രശ്നമല്ല, ഇത് ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. വഖഫ് നടത്തിയെന്ന് 1950 പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് വഖഫ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല. കാരണം ഇവർ ഈ കയ്യേറ്റക്കാരല്ല, ഈ വഖഫ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവരിവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. മാത്രമല്ല വഖഫ് നടത്തുമ്പോൾ വഖഫ് നിയമം അനുസരിച്ച് കണ്ടീഷൻ എഴുതി വയ്ക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടും എന്ന് പറയില്ല, തിരിച്ചു കിട്ടില്ല, അത് പെർമനൻ്റാണ്. അപ്പോൾ നിയമപരമായി അത് നിലനിൽക്കില്ല. പറ്റിയതെന്ന് പറയാൻ 2008 വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഒരു കമ്മീഷനെ വെച്ചു, നിസാർ കമ്മീഷൻ. ആ കമ്മീഷൻ പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. പിന്നീട് വന്ന യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു നടപടിയും വഖഫ് ബോർഡ് എടുത്തില്ല. 2019 ടി കെ ഹംസ വഖഫ് ബോർഡ് ചെയർമാനായി വന്നപ്പോൾ ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട് നടപടിയിൽ തുടങ്ങി. 2022 അതുവരെ ഇവർ കരം അടച്ചുകൊണ്ടിരുന്നതാണ്. 2022 അവരുടെ കരം അടയ്ക്കൽ നിർത്തി. അപ്പോൾ അവർക്ക് അവരുടേതല്ല ഭൂമി എന്നുള്ള സ്ഥിതി വന്നു. ഇതിനകത്ത് ഒരു മതപരമായ ഭിന്നിപ്പിൻ്റെ ഒരു വിഷയമില്ല. എല്ലാ മുസ്ലിം സംഘടനകളും തന്നെ ഇവരെ കുടിയൊഴിപ്പിക്കരുതെന്നുള്ള അഭിപ്രായക്കാരാണ്. ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി മാറ്റാൻ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രമിക്കുന്നതാണ്. എല്ലാ മുസ്ലിം സംഘടനകളും ഈ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് അവകാശം ഉറപ്പിച്ചു കിട്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും, നിയമപരമായും പോരാടും, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു തരത്തിൽ കുടിയൊഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കരമടപ്പിക്കാതിരിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഗവൺമെൻറ്റിന് വളരെ എളുപ്പത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്, വളരെ നന്നായി ചെയ്യാം. ഈ കേന്ദ്രത്തിൽ പാസ്സാക്കുന്ന വഖഫ് ബില്ലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ വഖഫ് ബില്ല് പാസ്സാക്കിയാലും ഇവർക്ക് ഈ ഭൂമി കിട്ടണമെന്നില്ല, അപ്പോഴും തർക്കം വേറെ നിൽക്കും. അവിടുത്തെ വഖഫ് ബില്ലിനെ ഞങ്ങളെല്ലാം എതിർക്കുകയാണ്. കാരണം എന്താ, 11 വഖഫ് ഡയറക്ടർ ബോർഡിൽ 2 അമുസ്ലിങ്ങൾ വേണമെന്ന് പറയാം. പിന്നെ വഖഫിൻ്റെ CEO എന്ന് പറയുന്നയാൾ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ലെന്ന്, അതാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ ചോദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറെ മുസ്ലിമായിട്ടുള്ള ഒരാളെ വയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ മാതിരി വഖഫ് ബോർഡിൽ അമുസ്ലിമായിട്ടൊരാളെ വെക്കണം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നടത്തുന്ന ഇതാണ്. അതിനെ നമ്മൾ പിന്തുണച്ചാൽ നാളെ ചർച്ച് ബില്ല് വരും, ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ബില്ല് വരും, അപ്പോഴും ഞങ്ങൾ എതിർക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊരു മതപരമായ ക്രൈസ്തവ ഇസ്ലാം പ്രശ്നമല്ല. മുഴുവൻ ഇസ്ലാമിക നേതാക്കന്മാരും സംഘടനകളും ഈ സാധാരണക്കാരായ ഇവിടെ ഈ 114 താമസിക്കുന്ന സാധാരണക്കാരെ കൂടെയാണ്. ഞങ്ങൾ കൂടി മുൻകൈയെടുത്ത് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തും. ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കാൻ പാടില്ല, മുതലെടുപ്പ് നടത്താൻ അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ നിലപാട്. സംസ്ഥാനം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാനം അത് വഖഫ് ഇത് സംബന്ധിച്ചൊരു ബില്ല് അവിടെ പാർലമെൻറ്റിൽ പെൻഡിങ് ആയ സമയത്ത് അതിനെന്തുപോലും നിയമപ്രാബല്യം ഉണ്ടെന്നു കൂടി അത് പരിശോധിക്കണം. ഗവൺമെൻറ്റിന് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ആളുകളാണ് വഖഫ് ബോർഡിലിരിക്കുന്നത്. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള നിലപാട് വഖഫ് ബോർഡ് എടുത്താൽ മതി. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, ഇത് അവരതിന് മുമ്പേ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. പിന്നെ ഇത് ഈ വഖഫ് നിയമം അനുസരിച്ചിട്ടുള്ളത് ഇവരെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് 1988 5 വെച്ചുള്ള ബാക്കി തുക പൈസ അടച്ചിട്ട് അവരുടെയാക്കിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ പൈസ അടച്ച് പൈസ മേടിച്ച ഭൂമി എങ്ങനെയാണ് വഖഫ് ഭൂമി ആവുന്നാവില്ല. അത് എല്ലാവരും അതിനകത്ത് അനുകൂലമായ നിലപാടാണ്. അത് കുറച്ച് പേര് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഇപ്പോഴേ രഹസ്യം പുറത്തു വിടാൻ പറ്റും. നക്ഷത്രമിടാത്ത ചോദ്യം അറിയാല്ല എല്ലാ, ഇതിനൊന്നും പൊതുപ്രാധാന്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളൊക്കെ സർക്കാരും ലെജിസ്ലേച്ചർ സെക്രട്ടറിയും കൂടി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെതിരെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു, സ്പീക്കർ അതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സഭയിൽ. മൊത്തം അതായിരുന്നല്ലോ.